നൂറ് കോടിക്ക് മേലുള്ള അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് ആ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് വളരെ താമസിക്കാതെ എൻ ഐ എയുടെ കസ്റ്റഡിയിൽ അകപ്പെടുമെന്നുള്ള വാർത്തകൾ വരുമ്പോൾ സരിത് കുമാർ ഇപ്പോൾ ഈ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുമാണ് വളരെ നിർണായകമായ വിവരങ്ങളാണ് സരിത് കുമാറിൽ നിന്ന് എൻ ഐ എക്ക് ലഭിക്കുന്നത് കസ്റ്റംസിന് ലഭിക്കുന്നത് മറ്റ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്ത് യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം ആയുധക്കടത്ത് അടക്കമുള്ളവയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളുമൊക്കെ ചർച്ചയാകുമ്പോൾ ഈ കേസ് വളരെ സജീവമായി ഉന്നത ബന്ധങ്ങൾ ഈ കേസിൽ ഉണ്ടാകും എന്നുള്ള സാധ്യത വളരെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ എൻ ഐ എ അറിയിക്കുകയാണ് എൻ ഐ എ കോടതിയിൽ അറിയിക്കുകയാണ് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അതായത് ഈ കേസിൽ വൽ വമ്പൻ ആൾക്കാർ വലിയ തരത്തിലുള്ള ഉന്നത ബന്ധങ്ങൾ ഉന്നത വ്യക്തിത്വങ്ങളൊക്കെ ഈ കേസിൽ കടന്നു വരാനുള്ള സാധ്യതയാണ് പ്രാഥമികമായി എൻ ഐ എ വിലയിരുത്തുന്നത് എന്തായാലും എൻ ഐ എ എൻ ഐ എ ഈ സരിത് കുമാറിൻ്റെയും അതോടൊപ്പം തന്നെ സ്വപ്നയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയൊരു ചോദ്യം ചെയ്യൽ ശൃംഖല കേരളത്തിലുണ്ടാകും ആ ചോദ്യം ചെയ്യൽ ശൃംഖലയിൽ ഇപ്പോൾ പുറത്തു വരുന്ന ലിസ്റ്റ് പ്രകാരം ഒന്നാമൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും മുഖ്യമന്ത്രി പിണറായി വിജയനോടൊത്തു വരുന്ന ചോദ്യം രണ്ടു തരത്തിലാണ് ഒന്ന് സ്വപ്ന സുരേഷന് അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് ആയുധ കള്ളക്കടത്ത് ടീമുമായി ബന്ധമുണ്ടെങ്കിൽ സ്വപ്ന സുരേഷിനെ യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് പുറത്താക്കുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൈയാളുന്ന ഐ ടി വകുപ്പുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻസ് മാനേജർ തസ്തികയിൽ നിയമിതയാകുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അടക്കമുള്ളവ തർക്കമാകുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഇന്റലിജൻസ് വിഭാഗം ഏതു തരത്തിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് എന്തായിരുന്നു അത് പിണറായി വിജയൻ കണ്ടിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലല്ല ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പരാജയം ഇത്തരം വ്യക്തിത്വങ്ങളെ കണ്ടെത്തുക തിരിച്ചറിയുക മാത്രവുമല്ല അത്തരത്തിലുള്ള അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇടത്താവളമായി പ്രവർത്തിച്ചു എന്നുള്ളതും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എൻ മറ്റൊന്ന് പിണറായി വിജയൻ തന്നെ കൈയാളുന്ന ഐ വകുപ്പിലെ ഉന്നത തസ്തികയിൽ സ്വപ്ന സുരേഷ് എങ്ങനെ നിയമിതയായി എന്നുള്ളത് ആ ആ രീതികൾ പിണറായി വിജയൻ എൻ മുന്നിൽ വിശദീകരിക്കേണ്ടി വരും മറ്റൊന്ന് ഏറ്റവും പ്രധാനത്തോടെ എം ശിവശങ്കർ എം ശിവശങ്കർ ശങ്കർ പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള വ്യക്തിത്വമാണ് അതോടൊപ്പം തന്നെ ഐ ടി വകുപ്പ് കൈയാളിയിരുന്ന വ്യക്തിയുമാണ് സ്വപ്ന സുരേഷുമായി വളരെ അടുത്ത ബന്ധമുണ്ട് സ്വപ്ന സുരേഷുമായി ഇടപെടലുകളുണ്ട് അപ്പോൾ എം ശിവശങ്കറിനുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിൻ്റെയും സരിത്തിൻ്റെയും ആ ഇടപാടുകൾ തന്നെ നേരെ പിണറായി വിജയനിലേക്കും ചെന്നെത്തും അങ്ങനെ എം ശിവശങ്കറിനും എൻ ഐ എയുടെ ചോദ്യം ചെയ്യൽ പട്ടികയിലെ പ്രമുഖ വ്യക്തിത്വമായി വരികയാണ് അടുത്ത് ശ്രീരാമകൃഷ്ണനാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത് അത് സ്വപ്നയുമായി വളരെ നേരിട്ടുള്ള ബന്ധങ്ങൾ ശ്രീരാമകൃഷ്ണൻ ഉണ്ട ഉണ്ട് അത് പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോകളും പുറത്തു വരുമ്പോൾ ശ്രീരാമകൃഷ്ണൻ്റെ സ്വപ്നയുമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ എൻ സംശയത്തോടെ കാണുകയും ആ അത്തരം കാര്യങ്ങൾ ശ്രീരാമകൃഷ്ണനെ എൻ ഐ എക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടിയും വരും ഡോക്ടർ തോമസ് ഐസക് ഡോക്ടർ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് സ്വപ്നയുമായി ബന്ധപ്പെട്ട് അപ്പോൾ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്ന തലങ്ങളിലുള്ള വ്യക്തിത്വങ്ങളുമായി സ്വപ്ന സുരേഷിന്റെ ബന്ധം തെളിവുകളായി വരുമ്പോൾ ഡിജിറ്റൽ തെളിവുകൾ സ്വപ്ന സുരേഷിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് ആ ഇത് പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത് കസ്റ്റംസിൻ്റേതാണ് പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത് കസ്റ്റംസ് പിടിച്ചെടുക്കപ്പെട്ട ആ ഡിജിറ്റൽ തെളിവുകൾ മുഴുവൻ എൻ ഐ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സരിത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള തെളിവുകൾ ഈ രീതിയിലാണ് മറ്റൊന്ന് ഏറ്റവും പ്രമുഖമായി അപ്പോൾ പിണറായി വിജയൻ തീർച്ചയായിട്ടും നിലവിൽ എൻ ഐ എയുടെ പട്ടികയിൽ ചോദ്യം ചെയ്യലിന് ഉൾപ്പെടും അതോടൊപ്പം തന്നെ എം ശിവശങ്കരൻ ചോദ്യം ചെയ്യലിന് ഉൾപ്പെടും സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ചോദ്യം ചെയ്യലിന് ഉൾപ്പെടും ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രി ഈ ചോദ്യം ൾ ഉൾപ്പെടും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസിന്റെ പേര് വളരെ സജീവമായി ഉയർന്നു കേൾക്കുകയാണ് അതിന് കാരണം സരിത്തുമായി ജോൺ ബ്രിട്ടാസിന് ബന്ധമുണ്ട് സ്വപ്ന സുരേഷുമായി ഈ ജോൺ സുരേഷുമായിട്ടാസിന് ബന്ധമുണ്ട് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവാണ് ജോൺ ബ്രിട്ടാസ് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾ ജോൺ ബ്രിട്ടാസിന്റേതായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അസോസിയേറ്റ് ചെയ്യുക അദ്ദേഹത്തിന്റെ യാത്രകളുമായി ബന്ധപ്പെട്ടുള്ള കോർഡിനേഷൻസൊക്കെ ജോൺ ബ്രിട്ടാസ് നടത്താറുണ്ട് ഒരു ട്രാൻസ്ലേറ്റർ മോഡിൽ തന്നെ ജോൺ ബ്രിട്ടാസ് മുഖ്യമന്ത്രിയെ അനുഗമിക്കാറുണ്ട് ഈ ഗൾഫ് മേഖലയിലുള്ള മുഖ്യമന്ത്രിയുടെ യാത്രകളിൽ സ്വപ്ന സുരേഷിൻ്റെ സാന്നിധ്യവും സ്വപ്ന സുരേഷിൻ്റെ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ജോൺ ബ്രിട്ടാസിൻ്റെ പങ്ക് എന്താണ് എന്തായാലും ജോൺ ബ്രിട്ടാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ എം ശിവശങ്കറിനോടൊപ്പം ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസിനെതിരെ ഉയരുന്നുണ്ട് അതിൻ്റെ തെളിവുകൾ വരുന്നത് സരിത്തുമായി ജോൺ ബ്രിട്ടാസിന് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതും സ്വപ്നമായി സ്വപ്ന ചില സഹായങ്ങൾ ജോൺ ബ്രിട്ടാസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു എന്നും എന്നുമൊക്കെയുള്ള വളരെ കൃത്യമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോൺ ബ്രിട്ടാസും ഈ തരത്തിൽ എൻ ചോദ്യം ചെയ്യലിന് വിധേയമാകും ഈ പ്രാഥമികമായ പട്ടിക എൻ ഐ എയും അതോടൊപ്പം കസ്റ്റംസും മുൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇവരെ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആയുധ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷും അതോടൊപ്പം സരിത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പട്ടികയിലേക്ക് ഈ ഉന്നതർ കടന്നുവരും അനുബന്ധമായി സ്വപ്ന സുരേഷിനെ കൂടെ കസ്റ്റഡിയിൽ എടുക്കുന്നത് വഴി മറ്റു പല ബന്ധങ്ങളും കാരണം ഈ സ്വർണക്കള്ളക്കടത്ത് മാത്രമല്ല കേരളവുമായി ചേർന്ന് നടന്നിട്ടുള്ള മറ്റു പല സ്വർണ ലിങ്കുകൾ എങ്ങനെ എന്നുള്ളതും എൻ പരിശോധിക്കുന്നുണ്ട് ഈ പട്ടിക വിപുലപ്പെട്ട് കൂടുതൽ കൂടുതൽ പേരെ എൻ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ആ പട്ടിക അതനുസരിച്ച് വളരുമെന്നുള്ള ചർച്ചകൾ അന്വേഷണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടും ഈ കേസ് പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തുവരുന്നു